വിജയ് ചിത്രം മാസ്റ്റർ 500-ലധികം സ്ക്രീനുകളിലാണ് January 13 കേരളത്തിൽ പ്രദർശിപ്പിച്ചത്. കേരളത്തിലെ സിനിമാ ചരിത്രത്തിൽ തന്നെ ആദ്യ കാഴ്ചയാണ് ഒറ്റ സിനിമ 500-ലധികം സ്ക്രീനുകളിൽ ഒരേ ദിവസം പ്രദർശിപ്പിക്കുക എന്നത്. കേരളത്തിൽ മാസ്റ്റർ പ്രദർശിപ്പിച്ച ഏതാണ്ട് എല്ലാ റിലീസ് കേന്ദ്രങ്ങളിലും January 13 ഹൗസ്ഫുൾ ഷോകളും നടന്നു. ഓരോ തിയേറ്ററിലും ആകെ സീറ്റിന്റെ പകുതി എണ്ണം മാത്രം പ്രേക്ഷകരെ അനുവദിച്ചുകൊണ്ടാണ് കോവിഡ് പ്രതിസന്ധിയിൽ മാസ്റ്റർ കളിച്ചത്. ഇപ്പോൾ ഈ വിജയ് ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ റിപ്പോർട്ട് വന്നു കഴിഞ്ഞു. കേരളത്തിൽ പരമാവധി 2.5 കോടി രൂപയാണ് ചിത്രം ആദ്യ ദിനം നേടിയത്. അതായത് 500 തിയേറ്ററുകളിൽ രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ മാസ്റ്റർ ഓടിച്ചപ്പോൾ കിട്ടിയതാണ് ഈ തുക. സിനിമ തിരിച്ചു വന്നു എന്ന സന്തോഷം പ്രേക്ഷകർ പങ്കിടുമ്പോഴും കളക്ഷന്റെ കാര്യത്തിൽ വലിയ നിർമ്മാതാക്കളൊക്കെ ആശങ്കാകുലരാണ്. മലയാളത്തെ സംബന്ധിച്ചാണെങ്കിൽ വരുന്ന March 26 റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്ന മോഹൻലാലിന്റെ കുഞ്ഞാലി മരക്കാർ ചലച്ചിത്രം മരക്കാർ അറബിക്കടലിന്റെ സിംഹം 100 കോടി ചെലവിട്ടൊരുക്കിയ മലയാളത്തിലെ ഏറ്റവും ചെലവേറിയ ചലച്ചിത്രമാണ്. മാർച്ച് മാസത്തിലും 50% പ്രേക്ഷകരുമായേ തിയേറ്ററുകൾക്ക് സിനിമ കളിക്കാനാകൂ എന്ന സ്ഥിതിയാണെങ്കിൽ വലിയ സാമ്പത്തിക നഷ്ടത്തിലേക്കാവും മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചലച്ചിത്രം വീഴുക എന്നുറപ്പാണ്. കാരണം 350 തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത് 6 കോടിയോളം ആദ്യ ദിന കളക്ഷൻ സ്വന്തമാക്കിയിരുന്ന ചരിത്രമാണ് മോഹൻലാൽ ചലച്ചിത്രങ്ങൾക്ക് കോവിഡിന് മുൻപുണ്ടായിരുന്നത്. ആ വിധം വിലയിരുത്തുമ്പോൾ തിയേറ്ററുകളിൽ എല്ലാ സീറ്റിലും ആളെ കയറ്റി ആദ്യ ദിനം 10 കോടിയോളം കളക്ഷൻ വരേണ്ടുന്ന സ്ഥാനത്താണ് വിജയ് ചിത്രം മാസ്റ്റർ 2.5 കോടി കളക്ട് ചെയ്തു എന്ന കണക്ക് എത്തുന്നത്. കേരളത്തിൽ ആകെ നിലവിലുള്ളത് 670 റിലീസ് യോഗ്യമായ തിയേറ്ററുകളാണ്. ഈ സ്ക്രീനുകളിലെല്ലാം March 26 മരക്കാർ കളിച്ചാലും 4 കോടിക്കപ്പുറം ഈ നിലയിൽ കളക്ഷൻ പോകില്ല എന്നുറപ്പാണ്. മാത്രവുമല്ല മറ്റ് താരചിത്രങ്ങൾ നിരനിരയായി തിയേറ്ററുകളിലേക്ക് എത്താൻ തയ്യാറെടുക്കുകയുമാണ്. അപ്പോൾ മരക്കാറിന്റെ അവസ്ഥ മാർച്ച് മാസത്തോടെ കൂടുതൽ പരിതാപകരമാകാനാണ് സാധ്യത. മാർച്ചിനകം കാര്യങ്ങൾ പഴയപടിയായില്ലെങ്കിൽ മരക്കാർ എന്ന ബ്രഹ്മാണ്ട ചിത്രത്തിന് റിലീസ് തീയതി പിന്നെയും നീട്ടേണ്ടി വരുമെന്നാണ് ഇപ്പോൾ വരുന്ന നിരീക്ഷണം. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തു.